സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ മാവിൻ ചുവട് KSRTC ബസും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 17 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. NK അക്ബർ MLA നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയത്. ഒരിടവേളയ്ക്ക് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന സമരത്തെ തുടർന്ന് നിർത്തിവച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് വ്യാഴാഴ്ച പുനരാരംഭിച്ചത്. ചുവന്നൂർ ഗുഹയ്ക്ക് സമീപം യാത്രക്കാരെ കയറ്റാൻ നിർത്തിയ സ്വകാര്യ ബസിന് പുറകിൽ മിനി വാൻ ഇടിച്ച് അപകടം. മലങ്കര ആശുപത്രിയിലെ ക്യാന്റീൻ നടത്തുന്ന മരത്തംകോട് സ്വദേശി ശേഖരത്തെ വീട്ടിൽ അനിലിന് പരിക്കേറ്റു. ദേശീയ ഡെങ്കിപ്പനി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മെഗാ ഉറവിട നശീകരണ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. 15 വയസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച കേസിൽ 19-കാരന് ജീവപര്യന്തം തടവും 475,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡിന് സമീപം ലോറിയിടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. അതിഥി തൊഴിലാളി ബംഗാൾ സ്വദേശി ഗൌരംഗ ഗോറയ്ക്കാണ് പരിക്കേറ്റത്. പാതയോരത്തെ ആൽമരത്തിന്റെ ഇലകളെല്ലാം മഞ്ഞ നിറത്തിൽ നിൽക്കുന്ന അപൂർവ കാഴ്ച യാത്രക്കാർക്ക് കൗതുകമാകുന്നു. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാത ചിയാനൂരിലാണ് ഈ കൗതുക കാഴ്ച. ഉപയോഗശൂന്യമായി കിടക്കുന്ന കരിങ്കൽ ക്വാറികളിൽ നിറഞ്ഞുകിടക്കുന്ന വെള്ളം, രൂക്ഷമായ ജലക്ഷാമവും വരൾച്ചയും നേരിടുന്ന പ്രദേശങ്ങളിൽ ജലസേചന പദ്ധതികൾക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് വിദഗ്ധർ. വേലൂർ കടങ്ങോട് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ പ്രവർത്തനം നിർത്തി ഉപേക്ഷിച്ചുപോയ നിരവധി കരിങ്കൽ ക്വാറികളാണുള്ളത്. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ സഹോദരങ്ങളെ CPM തങ്ങൾപടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗുരുവായൂരിൽ ഭക്തൻ വഴിപാടായി സമർപ്പിച്ച ബഹുനില ഡോർമിട്രി ശുചിമുറി മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയില്ല. വിശ്രമിക്കാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും നിർവാഹമില്ലാതെ ഭക്തർ നട്ടം തിരിയുന്നു. മന്നലാംകുന്ന് GFUP സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പഠന വൈകല്യ നിവാരണത്തിനായി ബോധവൽക്കരണ ക്യാമ്പ് നടത്തി. മറ്റും ഫൊറോന മാതൃവേദിയുടെ വാർഷികാഘോഷം നടന്നു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പാരിഷ് ഹാളിൽ നടന്ന വാർഷികാഘോഷം മാതൃവേദി അതിരൂപത ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂരിൽ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി കുഴിച്ച റോഡിൽ മെറ്റൽ കൊണ്ടുവന്നിട്ടതിനുശേഷം പണി പൂർത്തിയാക്കാത്തത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. മെറ്റൽ റോഡിൽ പരന്നതുമൂലം ഇരുചക്രവാഹനങ്ങൾ തെന്നിവീണ് അപകടം പതിവാകുന്നു എന്ന് നാട്ടുകാർ. SSLC +2 പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ CPIMന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. 14th CT BJU രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലിയും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. കുന്നംകുളം കാർത്തുള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന കളമെഴുത്തുപാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നാഗക്കളം നടന്നു. SSLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി മണത്തല മഹല്ല കമ്മിറ്റി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.